ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്ത് ഗോൾഡൻ കളറാക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സവാള റെഡിയായി. ഇപ്പോൾ അത് ഗോൾഡൻ കളറായിട്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുക്കാം. ഒരു 3 പച്ചമുളകും ചേർക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചിക്കനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ലേശം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് സവാള ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ള സവാള ഫുള്ളും ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 4 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്രാമ്പു ഏലക്കായ ഇവയൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 മണിക്കൂർ മുന്നേ മാഗ്നേറ്റ് വെച്ച് ചിക്കനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചിക്കൻ്റെ മുകളിലായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് എല്ലാം ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ മുകളിൽ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അരമണിക്കൂർ വേവിച്ചെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടിവെച്ച് ആവി വന്ന ശേഷം ചെറിയ തീയിൽ അരമണിക്കൂർ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുമാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് ഇത്. നമുക്ക് ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള സവാള വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.